പേര് കൃഷ്ണേന്ദു. ഞാൻ ഏഴിയിൽ പഠിക്കുന്നു. ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് ചന്ദ്രയാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അനുഗ്രഹ യാത്രയ്ക്കുള്ള ഇടത്താവളമായി ചന്ദ്രനെ ഉപയോഗപ്പെടുത്താമെന്ന് ശാസ്ത്രന്മാർ പറയുന്നു. ഇത് തികച്ചും ഭ്രാന്തമായ ഒരു ജന്മനമാണെന്ന് ചിലർ കരുതുന്നുണ്ടാവും. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ മനുഷ്യന്റെ ചില ഭ്രമകൽപ്പനകൾ പിന്നീട് യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. ഉദാഹരണമായി 1865 ജൂൺ സ്വേർഡ് എന്ന ഫ്രഞ്ച് സാഹിത്യകാരൻ രചിച്ച ഫ്രം ഏർത്ത് ടു ദ മൂൺ എന്ന സയൻസ് ഫിക്ഷൻ നോവൽ പ്രസിദ്ധീകൃതമായി. 14 കൊല്ലങ്ങൾക്കു ശേഷമാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങുന്നത്. പ്രശസ്ത ഓസ്ട്രിയൻ സിനിമാ നിർമ്മാതാവായിരുന്ന ഫ്രിറ്റ്സ് ലാംഗ് 1929 നിർമ്മിച്ച സയൻസ് ഫിക്ഷൻ സിനിമയാണ് വുമൻ ഇൻ ദ മൂൺ. മനുഷ്യൻ ആദ്യ റോക്കറ്റ് നിർമ്മിക്കുന്നത് ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വിദൂര ഭാവിയിൽ ചൊവ്വയിലേക്ക് യാത്ര ചെയ്യുക, അതിനെടുത്താളുമായി ചന്ദ്രനെ ഉപയോഗപ്പെടുത്തുക എന്നിവ ഒട്ടും അസംഭവമല്ല. ചൊവ്വാ യാത്രയ്ക്ക് ഒരുങ്ങുന്ന മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യാത്രാവേളയിൽ ഉപയോഗിക്കാൻ വേണ്ട വെള്ളം കൊണ്ടുപോകലാണ്. നാസയുടെ ആളില്ലാത്ത പേടകങ്ങൾ ചൊവ്വയിലേക്ക് സഞ്ചരിച്ചെത്താൻ ഇപ്പോൾ 7 മാസം സമയമെടുക്കുന്നുണ്ട്. മടക്കയാത്ര കൂടി പരിഗണിക്കുമ്പോൾ മനുഷ്യന്റെ ചൊവ്വാ യാത്ര 14 മാസം നീണ്ടു നിൽക്കുന്നതാണ്. 3 സഞ്ചാരികൾക്ക് ഇത്രയും കാലത്തേക്ക് എത്രമാത്രം വെള്ളം കൊണ്ടുപോകേണ്ടി വരും? ഇത്രയും വെള്ളം ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ മാത്രം കനത്തുറ്റൊരു റോക്ക് നിർമ്മിക്കുമ്പോൾ അസാധ്യമാണ്. എന്നാൽ ചന്ദ്രനെ ചൊവ്വാ യാത്രയ്ക്കുള്ള എടുത്താവളമായി ഉപയോഗപ്പെടുത്തിയാലോ കാര്യങ്ങൾ താരതമ്യേന എളുപ്പമാകും. ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയിലെ ഗർത്തങ്ങളിൽ ഐസ് രൂപത്തിൽ ജലമുണ്ട്. ഗ്രഹാന്തര യാത്രകൾക്ക് ഇവിടെ നിന്നും ജലം ശേഖരിച്ച് കൊണ്ടുപോകാനാവും. ഗുരുത്വാകർഷണശേഷി ഭൂമിയുടെ 1/6 മാത്രമായതിനാൽ ചന്ദ്രനിൽ നിന്ന് വലിയ ജലശേഖരം കൊണ്ടുപോകുക ഭൂമിയിൽ നിന്ന പോലെ ഒട്ടും അസാധ്യമാവില്ല. ചന്ദ്രനിൽ നിന്ന് ഗൃഹാന്തരയാത്ര നടത്തുന്നതിൻ്റെ ആദ്യപടി അവിടെ സ്ഥിരം കോളനികൾ സ്ഥാപിക്കലാണ്. അതിനുവേണ്ടി ഭൂമിയിൽ നിന്ന് ഏതാനും ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും തൊഴിലാളികളും അവിടെ ചെന്ന് സ്ഥിര താമസം തുടങ്ങണം. അവിടെ വെച്ച് തന്നെ ചൊവ്വയിലേക്ക് പോകേണ്ട റോക്കറ്റും വാഹനങ്ങളും മറ്റും നിർമ്മിക്കണം. ഇതിൻ്റെ ഭാഗങ്ങൾ ഘട്ടം ഘട്ടമായി വിവിധ യാത്രകളിലൂടെ ചൊവ്വയിലേക്ക് എത്തിക്കണം. ചൊവ്വാ വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള വെള്ളം ചന്ദ്രനിൽ നിന്ന്. ഇത് ഏത് കേൾക്കുമ്പോൾ വീണ്ടും ഭ്രാന്തൻ ചെൽപ്പനമാണ് എന്ന് തോന്നുന്നുണ്ടാവും. ഇത് സാധ്യമാണ് എന്ന് തിരിച്ചറിയാൻ അന്താരാഷ്ട്ര ഉപഗ്രഹകക്ഷി നിലയത്തിൻ്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പമുള്ള ഇതിന് 420 മെട്രിക് ടൺ ഭാരമുണ്ട്. ഇത്രയും വലുപ്പം ഭാരമുള്ള വസ്തുവിനെ എങ്ങനെയാണ് ബഹിരാകാശത്ത് എത്തിച്ചത്? 50 ലധികം തവണ സ്പേസ് ഷട്ടിൽ യാത്രകളിലൂടെ ഭാഗങ്ങൾ ബഹിരാകാശത്തെത്തിച്ച് അവിടെ വെച്ച് കൂട്ടിയോപിച്ചിപ്പിച്ചാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിച്ചത്. ഇത്തരത്തിൽ സുസജ്ജമായ ഒരു നിലയം സ്ഥാപിക്കാൻ കഴിയുന്ന മനുഷ്യന് വിദൂര ഭാവിയിലെങ്കിലും ചന്ദ്രനിൽ കോളനി സ്ഥാപിക്കാനും അവിടെ നിന്ന് ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബഹിരാകാശ യാത്രകളുടെ പിതാവ് എന്നറിയപ്പെടുന്നയാളും റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാക്കളിൽ പ്രമുഖനുമായ റഷ്യൻ ശാസ്ത്രജ്ഞ സിയോസ്കോവിസ്കിയുടെ വാക്കുകൾ പ്രശസ്തമാണ്. ഭൂമി മാനവരാശിയുടെ ഒരു കളിത്തൊട്ടിലാണ്. പക്ഷെ എന്നൊരു ചങ്ങാതി അപ്പോളോവിൽ കയറിയിട്ട് നിന്നെ കാണാൻ വന്നപ്പോൾ കള്ളച്ചിരിത് കണ്ടില്ല. മാനത്തമ്പിളി അമ്മാവ കള്ളച്ചിരിത് മതിയാക്കൂ. മാനില്ല മുയലില്ല നിന്മടിയിൽ കുണ്ടും കുഴിയും കൂരിട്ടും. കല്ലും മണ്ണും നിറഞ്ഞ നിന്നിൽ വെള്ളിത്താലവും കണ്ടില്ല. മാനത്തമ്പിളി അമ്മാവ കള്ളച്ചിരിത് മതിയാക്കൂ. പൂവില്ലവിടെ കിളിയില്ല മിണ്ടി പറയാനായുണ്ട്. കുറുമ്പിക്ക് മേയാൻ പുല്ലില്ല ചമ വിതയ്ക്കാൻ പറ്റില്ല. മാനത്തമ്പിളിയമ്മാവ കള്ളച്ചിരിത് മതിയാക്കൂ. വായുവില്ലവിടെ വെള്ളമില്ല മാനത്ത് മഴവില് പൂക്കാറില്ല. ജീവന്റെ കണികയുമില്ല അവിടെ നീ വെറും പാഴ്മണ്ണും കല്ലുമല്ലേ. നീ വെറും പാഴ്മണ്ണും കല്ലുമല്ലേ. മാനസദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ലോക ചാന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനെ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇന്ന് നാം ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിനീസ് എന്നീ ബഹിരാകാശ യാത്രക്കാർ അപ്പോളോ 11 എന്ന പേടകത്തിൽ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിലേക്കും ചരിത്രം കുറിക്കാൻ കുതിച്ചിറങ്ങി. ജൂലൈ 21 അപ്പോളോ 11 വാഹനത്തിൽ നിന്നും ചന്ദ്രനിലേക്കിറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ എഡ്വിൻ ആൾഡ്രിൻ ആയിരുന്നു. മൈക്കൽ കോളിനീസ് വാഹനത്തെ നിയന്ത്രിക്കുകയായിരുന്നു.
3476 കിലോമീറ്റർ വ്യാസമുള്ള ചന്ദ്രനെ ഏകദേശം 450 കോടി വർഷം പ്രായം കണക്കാക്കുന്നു. ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രൻ 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ് 13.6 സെക്കൻഡ് സമയമെടുത്താണ് ഭൂമിയെ ഒരു തവണ ചുറ്റുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്റെ എല്ലാ അധ്യാപകർക്കും സഹപാഠികൾക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 21 ചന്ദ്രദിനം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് എന്നും നാം ഓർത്തിരിക്കേണ്ട ഒരു രക്തസാക്ഷിയാണ് ലൈക്ക എന്ന പട്ടി. ബഹിരാകാശത്തെത്തി ഭൂമിയെ പരിക്രമണം ചെയ്ത ആദ്യ ജീവിയാണ് ലൈക്ക. റഷ്യയുടെ മോസ്കോ തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു പട്ടിയായിരുന്നു ലൈക്ക. റഷ്യൻ ഭാഷയിൽ കുരയ്ക്കുന്നവൾ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. സോവിയറ്റ് യൂണിയൻ നേതാവ് നിക്കിത ക്രൂഷ്ചെൽ ഒരു ജീവിയെ ബഹിരാകാശത്തെത്തിക്കുന്ന സ്പുട്നിക് 2 ദൗത്യം പ്രഖ്യാപിച്ചു. അങ്ങനെ ആ ദൗത്യത്തിന് ലൈക്കയെ തിരഞ്ഞെടുത്തു. യാത്രയ്ക്ക് മുമ്പ് ഒരു മാസത്തെ കഠിനമായ പരിശീലനമാണ് ലൈക്കയ്ക്ക് നൽകിയത്. 1957 നവംബർ 3 ലൈക്ക ബഹിരാകാശത്തേക്ക് പറന്നു. വിക്ഷേപിച്ച് ഏതാണ്ട് 5 മണിക്കൂറുകൾ കൊണ്ട് സ്പുട്നിക് 2 ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ലൈക്ക ഇരുന്നിരുന്ന അറയുടെ താപനിയന്ത്രണ സംവിധാനം തകരാറിലായി. അതിനാൽ ലൈക്ക പേടകത്തിനുള്ളിൽ എന്തുമെച്ചു. ലൈക്കയുടെ മൃദുശരീരവുമായി സ്പുട്നിക് 2 പിന്നെയും 5 മാസം ഭൂമിയെ ചുറ്റി അവസാനം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് ഒരു ഉൽക്കയെ പോലെ കത്തിയമർന്നു. ലൈക്കയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ സോവിയറ്റ് യൂണിയൻ മോസ്കോ റിസർച്ച് സെൻ്ററിൽ ഒരു സ്മാരകശില സ്ഥാപിച്ചു. വിവിധ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിലും ലൈക്ക ഇടം നേടിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ചേർന്നവരാണ് ഞങ്ങൾ. ഞാൻ നീൽ ആംസ്ട്രോങ്, അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ടെസ്റ്റ് പൈലറ്റും ആയിരുന്നു. എൻ്റെ പ്രഥമ ബഹിരാകാശ യാത്ര 1966 ജെമിനി 8 എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരുന്നു. രണ്ടാമത്തേതും അവസാനത്തേതുമായ ബഹിരാകാശ യാത്ര അപ്പോളോ 11 ചന്ദ്രനിലേക്കുള്ള യാത്രയായിരുന്നു. 1969 ജൂലൈ 20 ഞാനും ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി 2.5 മണിക്കൂർ അവിടെ ചിലവഴിച്ചു. ആ സമയത്ത് മൈക്കിൾ കോളിൻ വാഹനത്തിൽ ചന്ദ്രനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2012 ഓഗസ്റ്റിൽ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ എഡ്വിൻ ആൽഡ്രിൻ, അമേരിക്കയിലെ ചാന്ദ്ര പര്യവേഷണ സംഘത്തിലെ അംഗവും അപ്പോളോ 11 ദൗത്യത്തിലെ ചാന്ദ്ര പേടകത്തിൻ്റെ പൈലറ്റുമായിരുന്നു. 1930 ജനുവരി 20 അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് ഞാൻ ജനിച്ചത്. 1969 നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തിയുമാണ് ബസ് ആൽഡ്രിൻ എന്ന ഞാൻ. ഈഗിൾ എന്ന ചാന്ദ്ര പേടകത്തിൽ ജൂലൈ 20 ഞങ്ങൾ ചന്ദ്രനിൽ കാലുകുത്തി. പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് കാലുകുത്തിയത്. ജൂലൈ 21 മണിക്കൂർ 31 മിനിറ്റ് സമയം ചന്ദ്രോ ഉപയോഗിച്ചു. ഈ സമയം കൊളംബിയ എന്നൊരു നിയന്ത്രണ പേടകം കോളിൻസ് ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജൂലൈ 24 ഞങ്ങൾ ഭൂമിയിൽ തിരിച്ചെത്തി. ടെസ്റ്റ് പൈലറ്റുമാണ് ഞാൻ. 2 തവണ ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട്. ആദ്യത്തെ ബഹിരാകാശ യാത്ര ജെമിനി 10 മനുഷ്യനെ ആദ്യമായി ചന്ദ്രപുരത്തിൽ എത്തിച്ച അപ്പോളോ 11 കമാൻഡ് മൊഡ്യൂൾ പൈലറ്റ് എന്ന നിലയിലായിരുന്നു എൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്ര. ഞാൻ ചന്ദ്രന് ചുറ്റും ഭ്രമണപഥത്തിൽ കഴിയുമ്പോൾ നീൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും അപ്പോളോ ചാന്ദ്ര മെഡ്യൂളിൽ പുറപ്പെട്ടു. അതിൻ്റെ ഉപരിപഥത്തിൽ ആദ്യത്തെ കാൽവെപ്പ് നടത്തി. അവർ 2.5 മണിക്കൂർ ചിലവിട്ടു. 21.5 കിലോഗ്രാം പാറയും മണ്ണും ഭൂമിയിലെത്തിക്കാനായി ശേഖരിച്ചു. ദാറ്റ് ഈസ് സ്മാൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, വൺ ഗ്രേറ്റ് ലീപ്പ് ഫോർ ഹ്യൂമാനിറ്റി. ഒരു മനുഷ്യനെ അതൊരു ചെറിയ അടിവെപ്പാണ്. എന്നാൽ മനുഷ്യരാശിക്ക് അതൊരു വലിയ ബൃഹത്തായ കുതിച്ചു ചാട്ടും. ഇതായിരുന്നു നീലിൻ്റെ ആ സമയത്തെ വാക്കുകൾ. 2021 ഏപ്രിൽ 28 ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹായ് കൂട്ടുകാരെ,
പേരെ നിങ്ങൾക്ക് എന്നെ അറിയാമോ? എന്നാൽ കേട്ടോളൂ, ഞാനാണ് ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയനായ രാകേഷ് ശർമ്മ. 1949 ജനുവരി 13 ഞാൻ പഞ്ചാബിലെ പാട്യാല ജില്ലയിലാണ് ജനിച്ചത്. ഞാൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു. കമാൻഡറായി റിട്ടയർ ചെയ്ത ശേഷം HAL ടെസ്റ്റ് പൈലറ്റായി എന്നെ നിയമിച്ചു. 2001 ടെസ്റ്റ് ഫ്ലൈയിങ്ങിൽ നിന്ന് വിരമിച്ചു. 1982 സെപ്റ്റംബർ 20 എന്നെ ബഹിരാകാശ ദൗത്യത്തിന് തിരഞ്ഞെടുത്തു. 1984 ഏപ്രിൽ 2 റഷ്യൻ നിർമ്മിത സോയൂസ് T11 എന്ന വാഹനത്തിലാണ് ഞാൻ ബഹിരാകാശത്തെത്തിയത്. സല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിൽ ഞാൻ 8 ദിവസം ചിലവഴിച്ചു. ബഹിരാകാശ ലോകത്തെ 138-ാമത്തെ സഞ്ചാരിയായിരുന്നു ഞാൻ. എന്നെ തേടി ഒരുപാട് അവാർഡുകൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? പരിശ്രമിക്കൂ, വിജയം ഉറപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായല്ലോ. എന്നെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കൂ, മറക്കരുത്. നന്ദി, നമസ്കാരം. നമസ്തേ കൂട്ടുകാരെ, ഇന്ന് നാം എല്ലാവർക്കും അറിയാമല്ലോ ജൂലൈ 21 ചാന്ദ്രദിനം. അതിനോടനുബന്ധിച്ച് ഞാൻ ഒരു കഥ പറയാം. ഒരിടത്ത് നീൽ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന് ചന്ദ്രനെ കാണുമ്പോൾ കൗതുകവും സന്തോഷവുമായിരുന്നു. അവൻ്റെ അമ്മ ചോറ് കൊടുത്തിരുന്നത് ഇരുട്ടിലെ മാനത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ കാണിച്ചായിരുന്നു. അവൻ ചന്ദ്രനെ വിളിച്ചിരുന്നത് അമ്പിളി മാമൻ എന്നായിരുന്നു. അവൻ ഏറെ സമയം വീടിന് പുറത്ത് വന്നിരിക്കുകയും അമ്പിളി മാമനെ കൂടുതൽ സമയം നോക്കി നിൽക്കുകയും ചെയ്യും. എന്നിട്ട് ഓരോരോ സംശയങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അവൻ അവൻ്റെ അമ്മയോടാണ് ചോദിക്കാറ്. ഒരു ദിവസം അവൻ അമ്മയോട് ചോദിച്ചു, അമ്പിളി മാമൻ എന്താ മുകളിൽ നിൽക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, അമ്പിളി മാമൻ നീലിനെ കാണാൻ വേണ്ടിയാണ് മുകളിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ അടുത്ത ചോദ്യം, അമ്പിളി മാമനെന്താ വെളുത്ത നിറം? അപ്പോൾ അമ്മ പറഞ്ഞു, അമ്പിളി മാമൻ്റെ ദേഹത്ത് മുഴുവൻ മഞ്ഞാണ്, അതുകൊണ്ടാണ് അമ്പിളി മാമന് വെളുത്ത നിറം. അങ്ങനെ ഉറങ്ങും വരെ ഓരോരോ സംശയങ്ങൾ. ഒരു ദിവസം അവൻ അമ്പിളി മാമനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അവിടെയും ഇവിടെയുമായി ചില കറുത്ത പാടുകൾ പോലുള്ള നിറ വ്യത്യാസമൊക്കെ തോന്നി അവന്. അവൻ വേഗം അമ്മയോട് പോയി ചോദിച്ചു. അമ്മ പറഞ്ഞു, നമ്മുടെ വീടിന് ചുറ്റുപാടും ധാരാളം കുഴികളില്ലേ? അതുപോലെ ചന്ദ്രോപരിതലത്തിലും ഉണ്ട് ഇതുപോലുള്ള കുഴികൾ. അത് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലുള്ള കറുത്ത പാടുകളായി തോന്നും. അവൻ വളർന്നു വരുന്നതിനോടൊപ്പം അവൻ്റെ ചന്ദ്രനെ പറ്റിയുള്ള സംശയങ്ങളും കൂടിക്കൂടി വന്നു. ഒരിക്കൽ അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ചന്ദ്രനിൽ പോകണം. അപ്പോൾ അവൻ്റെ അമ്മ വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു, അതിനു മോൻ ഒരുപാട് പഠിച്ച് പ്രയത്നിക്കാനുണ്ട്, എന്നാലേ നിനക്ക് ആരും ചെന്നെത്താത്ത ചന്ദ്രനിലെത്താൻ പറ്റും. അവൻ വളരെ സന്തോഷമായി. പിന്നീട് അവൻ്റെ മനസ്സിലും ചിന്തയിലും എല്ലാം ചന്ദ്രനിൽ പോകണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനായി അവൻ ഒരുപാട് പഠിച്ചു പ്രയത്നിച്ചു. ഈ കുട്ടിയാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ എന്ന് നാം അറിയാവുന്ന അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്. 1969 ജൂലൈ 20 ചന്ദ്രനിലെത്തി. ജൂലൈ 21 നീൽ ആംസ്ട്രോങ് വാഹനത്തിൽ നിന്നിറങ്ങി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി നടന്നു. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കിയതും. നീൽ ആംസ്ട്രോങ് ഇതിനെ തന്നെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയാമോ? മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചാട്ടം ഇങ്ങനെയാണ്. അതേ കൂട്ടുകാരി, നീൽ എന്ന ആ കുട്ടിയുടെ വളർന്നു വലുതാകുമ്പോൾ എന്താകണമെന്നുള്ള നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ചന്ദ്രനിൽ പോകണം എന്നുള്ള ഒരു സ്വപ്നം മാനവരാശിക്ക് ഒരു പുതിയ ലോകത്തേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു. നമസ്കാരം, ഞാൻ ദൃശ്യ 7B ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ കുറിച്ചാണ്. 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 27,000 കിലോമീറ്ററിൽ ഭൂമിയെ ചുറ്റുന്ന ഒരു പടുകൂറ്റൻ കെട്ടിടമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, അഥവാ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇതിനെ ISS എന്ന് ചുരുക്കി വിളിക്കുന്നു. ISS 92 മിനിറ്റ് കൊണ്ട് 1 തവണ ഭൂമിയെ ചുറ്റുന്നു. ഒരു ദിവസം കൊണ്ട് ISS 15 തവണ ഭൂമിയെ ചുറ്റുന്നു. ഏതാനും സഞ്ചാരികൾ ഇതിൽ വസിക്കുകയും പല പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുകയും ചെയ്യുന്നു.
പേര് സൂചിപ്പിച്ചതുപോലെ 16 രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള ISSന് 32,333 ക്യൂബിക് അടി വ്യാപ്തമുണ്ട്. പ്രസിദ്ധമായ മിർ ബഹിരാകാശ നിലയത്തിന്റെ 5 ഇരട്ടി വലിപ്പമുണ്ട് ISSന്. 2020 ജനുവരി 25 വരെ നിലയത്തിന്റെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി 227 തവണകളിലായി 1416 മണിക്കൂറിലധികം നീണ്ടുനിന്ന ബഹിരാകാശവാസം വേണ്ടി വന്നു. 1998 റഷ്യയുടെ സാരിയ ആണ് ആദ്യത്തെ യൂണിറ്റി മൊഡ്യൂൾ. പിന്നെ എല്ലാ യൂണിറ്റി മൊഡ്യൂളിനെയും നിയന്ത്രിക്കാനാവുന്ന ഒരു മൊഡ്യൂളിനെ ഉണ്ടാക്കി അമേരിക്ക അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ച് നിലയവുമായി കൂട്ടിച്ചേർത്തു. തുടർന്ന് താമസ സ്ഥലങ്ങളും കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും അടങ്ങിയ കൂടുതൽ സൗകര്യങ്ങൾ നിലയത്തിലുണ്ടായി. നിലയത്തിൻ്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. 2030 വരെ നിലയം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2000-ലാണ് ആദ്യത്തെ ദീർഘകാല താമസക്കാർ നിലയത്തിലെത്തിയത്. ഏകദേശം 6 മാസമാണ് അവർ നിലയത്തിൽ കഴിഞ്ഞത്. ഇതുവരെ 240 സഞ്ചാരികളാണ് നിലയത്തിലെത്തിയിട്ടുള്ളത്. ഇവരിൽ പലരും ഒന്നിലേറെ തവണ നിലയം സന്ദർശിച്ചു. ഇന്ത്യൻ വംശജരായ കൽപ്പന ചൗളയും സുനിത വില്യംസും ഇക്കൂട്ടത്തിൽ പെടുന്നു. ജ്യോതിശാസ്ത്ര നിലയം, കാലാവസ്ഥാ നിലയം എന്നീ മേഖലകളിലായിട്ടാണ് ISSനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. 95 രാജ്യങ്ങളിൽ നിന്നുള്ള 2400 ഗവേഷകരുടെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് ISS ഇതിനകം വേദിയായിട്ടുണ്ട്. നന്ദി. ചന്ദ്രദിനം ജൂലൈ 21 അല്ലോ, ചന്ദ്രനീലാദ്യമായി കൽപ്പാദം വെച്ചത് നീലാം സ്ട്രോങ് അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 അല്ലോ, ചന്ദ്രനീലാദ്യമായി കൽപ്പാദം വെച്ചത് നീലാം സ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണം ചന്ദ്രയാൻ ഒന്നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 അല്ലോ, ചന്ദ്രനീലാദ്യമായി കൽപ്പാദം വെച്ചത് നീലാം സ്ട്രോങ് അല്ലോ. ബഹിരാകാശ യാത്ര ആദ്യം നടത്തിയത് യൂറി ഗഗാറിൻ അല്ലോ. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യ യാത്രികരല്ലോ. ബഹിരാകാശ യാത്ര ആദ്യം നടത്തിയത് യൂറി ഗഗാറിൻ അല്ലോ. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യ യാത്രികരല്ലോ. ഋഷിയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് വന്നല്ലോ. ആദ്യം മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത് അപ്പോളോ 11 അല്ലോ. ഋഷിയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് വന്നല്ലോ. ആദ്യം മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത് അപ്പോളോ 11 അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 അല്ലോ, ചന്ദ്രനീലാദ്യമായി കൽപ്പാദം വെച്ചത് നീലാം സ്ട്രോങ് അല്ലോ. കൃത്രിമ ഉപഗ്രഹം ഇക്കൊറ്റെറിയാനും പോളാറുമുണ്ടല്ലോ. ഉസ്തി ഉപഗ്രഹം വിക്ഷേപിക്കാൻ GSLV ചെയ്യുന്നുണ്ടല്ലോ. പോളാർ ഉപഗ്രഹം വിക്ഷേപിക്കാൻ PSLV ഉണ്ടല്ലോ. ഇൻസെറ്റും മയർ സീരീസും ഭാരതം വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 അല്ലോ, ചന്ദ്രനീലാദ്യമായി കൽപ്പാനം വെച്ചത് നീലാം സ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണം ചന്ദ്രയാനൊന്നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 അല്ലോ, ചന്ദ്രനീലാദ്യമായി കൽപ്പാനം വെച്ചത് നീലാം സ്ട്രോങ് അല്ലോ. താങ്ക് യു. Good morning to all. I am your friend Alana of class 7A. Today I am speaking about Moon Day. Every year Moon Day is celebrated on July 21. This day commemorated the day of humans first walked on the moon in the year 1969. The first step of the mankind on the moon was reported by NASA. On July 21, 1969, Apollo 11 carried the first human to the moon.
Here is all you should know about the National Moon Day. This day, the doesn't just celebrate the landmark vision, but also gave hope to scientists that humans can go into the space now. In the year 1971, the USA President Richard Nixon declared July 21 as Moon Day to honor the anniversary of man's first moon landing. Thank you. Happy Moon Day. Thank you. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ഭദ്രയമ്മ. ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. തുടർന്ന് 5 തവണ മനുഷ്യൻ ചന്ദ്രനിൽ പോയി വന്നു. അമ്പിലെ മാമൻ്റെ നാട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു. 5-6 കല്ലുകൾ അത്രേ നമുക്കൊരു സെഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു. ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ കൗതുകത്തോടെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ആരൊക്കെയാണ് പോയവർ, അവർ എങ്ങനെ പോയി, സെഞ്ചിയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിനർത്ഥം എന്താണ്? എനിക്കറിയാൻ കഴിഞ്ഞത് മൊത്തം 12 അമ്മാവന്മാരാണ് ചന്ദ്രനിൽ പോയത്. 6 തവണകളിലായി. അതിൽ ആദ്യത്തെ ആൾക്കാരായിരുന്നു നീലം സ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മൈക്കൽ കോളിൻസ്. ചന്ദ്രനിൽ ഇറങ്ങിയില്ല കേട്ടോ. ഇവരുടെയൊക്കെ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്ന വാഹനമാണ് അപ്പോളോ വാഹനം. അപ്പോളോ വാഹനവും അതിനെ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് സാറ്റേൺ 5 തുടങ്ങിയ പദ്ധതിയാണ് അപ്പോളോ പദ്ധതി. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് ചെറുതായി പരിശോധിക്കാം. 110 മീറ്റർ ഉയരമുള്ള അതിശക്തമായ റോക്കറ്റാണ് സാറ്റേൺ 5. ഏതാണ്ട് 40 നിലകളുള്ള കെട്ടിടത്തിൻ്റെ ഉയരം വരും. 3200 ടണ്ണാണ് ഭാരം. അപ്പോളോ വാഹനങ്ങൾക്ക് വ്യത്യസ്തമായ പേരുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോളോ 11, 12, 13 എന്നിങ്ങനെ. എന്താണ് അപ്പോളോ വാഹനത്തിൻ്റെ പ്രത്യേകത? അത് മനസ്സിലാക്കിയാലാണ് മനുഷ്യൻ എങ്ങനെയാണ് ചന്ദ്രയാത്ര സാധ്യമായത് എന്ന് മനസ്സിലാവുക. ഈ വാഹനത്തിന് 2 ഭാഗങ്ങളുണ്ട്. മുകളിലെ ഭാഗം കമാൻഡ്സ് മൊഡ്യൂളും താഴത്തെ ഭാഗം ലൂണാർ മൊഡ്യൂളുമാണ്. ഇവ രണ്ടും പോകുന്ന സമയത്ത് ഒരുമിച്ചാണ് ഉണ്ടാവുക. ബഹിരാകാശത്ത് വെച്ച് ഇവയെ വേർപെടുത്തുവാനും 2 ദിശയിൽ പറത്താനും കൂട്ടിയോജിപ്പിക്കാനും സാധിക്കും. ഇങ്ങനെ ബഹിരാകാശത്ത് വെച്ച് വേർപെടുത്തുവാനും യോജിപ്പിക്കാനും കഴിയുന്നത് കൊണ്ടാണ് മനുഷ്യനെ ചന്ദ്രനിൽ അയക്കാൻ കഴിഞ്ഞത്. എന്താണ് ഇതിൻ്റെ പ്രസക്തി? ഭൂമിയിൽ അപ്പോളോ വാഹനത്തിന് ചന്ദ്രനിലേക്ക് ഉയർത്താൻ 110 മീറ്റർ ഉയരമുള്ള റോക്കറ്റ് വേണ്ടി വന്നു. ചന്ദ്രനിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഉയർത്താൻ അവിടെ റോക്കറ്റ് ഒന്നും ഇല്ലല്ലോ. ഒരു വലിയ ഭാരത്തെ ചന്ദ്രനിൽ നിന്ന് ഉയർത്തുക സാധ്യമല്ല. അതുകൊണ്ട് ഭാരം ചുരുക്കണം. ഭാരം ചുരുക്കുമ്പോൾ വാഹനം ചെറുതാക്കണം. അത് പ്രായോഗികമല്ല. കാരണം 3 സഞ്ചാരികൾക്ക് കുറച്ചു ദിവസം കഴിഞ്ഞു കൂടുകയും കൂടെ വിവിധ സാമഗ്രികൾ കരുതുകയും വേണം. ഇവയെ ഉൾക്കൊള്ളണമെങ്കിൽ വാഹനം വലുതാക്കണം. പക്ഷേ ഇത്രയും വലിയ വാഹനം ചന്ദ്രനിൽ നിന്ന് ഉയർത്താൻ സാധിക്കുകയുമില്ല. അതിനാൽ ചന്ദ്രൻ്റെ സമീപം വരെ വലിയ ഒരു വാഹനത്തിൽ പോയി ഇതിൽ നിന്നും 2 പേർ അതിനോട് ചേർന്നുള്ള ചെറിയ വാഹനത്തിലേക്ക് മാറിക്കയറി ചെറിയ വാഹനം മാത്രം ചന്ദ്രനിലിറക്കുക. ഈ സൗകര്യമുള്ള വാഹനമാണ് അപ്പോളോ വാഹനം. വലിയ വാഹനം കമാൻഡ്സ് മൊഡ്യൂളും ചെറിയ വാഹനം ലൂണാർ മൊഡ്യൂളുമാണ്. ചന്ദ്രനിൽ ഗുരുത്വാകർഷണം കുറവായതിനാൽ ലൂണാർ മൊഡ്യൂളിലുള്ള ചെറിയ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ഈ വാഹനത്തെ എളുപ്പം ചന്ദ്രനിൽ നിന്ന് ഉയർത്താനാകും. കമാൻഡ്സ് മൊഡ്യൂളുമായി തിരിച്ചു ഘടിപ്പിച്ചാണ് സഞ്ചാരികൾ കമാൻഡ്സ് മൊഡ്യൂളിലേക്ക് കയറുക. ലൂണാറിനെ തിരിച്ച് ചന്ദ്രനിൽ തന്നെ നിക്ഷേപിക്കും. 3 ദിവസം വേണം ഇങ്ങനെ ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് ഏതാണ്ട് ഭൂമിയുടെ 16 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ പാരച്യൂട്ട് ഉപയോഗിച്ച് ഭൂമിയിലിറങ്ങും. ഇതിലെ കമാൻഡ്സ് മൊഡ്യൂളാണ് മൈക്കൽ കോളിൻസ് നിയന്ത്രിച്ചിരുന്നത്. അതിനാലാണ് അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങാതിരുന്നത്. നീലം സ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ആദ്യമായി ഇറങ്ങിയത്